ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഒരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ അര കിലോ ചിക്കൻ, ബോൺലെസ് ചിക്കനാണത്, ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു 15 മിനിറ്റ് വയ്ക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം, ചൂടായി. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം, ഒരു 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒറ്റ ഒരു പാത്രത്തിൽ, ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. 1 പോട്ട് മീൽ എന്ന് വേണമെങ്കിൽ പറയാം, 1 പോട്ട് മീലല്ല, 1 പോട്ട് കറി, ഈ ഒരു പാത്രത്തിൽ തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് വല്ലാണ്ടൊന്നും വറക്കണമെന്നില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയെടുത്താൽ മതി. ഇത്രയും മതി, ഇതായിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം. ബാക്കി ചിക്കൻ കൂടെ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടൊരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും ഈ ചിക്കൻ ആവും. ഇത്രയും മതി, കൂടുതലായി കഴിഞ്ഞാൽ ഹാർഡായി പോവും. ഇത് നമുക്കിനി മാറ്റാം. ഇതായിട്ടുണ്ട്, ഇത്രയായാൽ മതി. ഇതേ പാനിലേക്ക് തന്നെ ഇതിൽ കുറച്ച് ഓയിലുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്തോളൂ. ഇത് 2 മീഡിയം സൈസ് സവാള, ഏകദേശം വലിപ്പമുള്ള സവാള തന്നെയാണ്, അതിട്ട് കൊടുക്കാം. ചെറിയ സവാളയാണെങ്കിൽ 3 എണ്ണമൊക്കെ ചേർത്തോളൂ കേട്ടോ. ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 വലിയ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ടൊമാറ്റോ ആണെങ്കിൽ ഒരു 3 എണ്ണം ചേർത്തോളൂ, ഇത് വലുതായതുകൊണ്ട് 2 എണ്ണം ചേർത്ത് കൊടുക്കണ്ട. ഇതിനകത്തേക്ക് ഒരു 10-15 കാഷ്യൂസും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇത് എരിവ് കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കണേ. 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പഞ്ചസാര. മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് വേവാനായിട്ട്. ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ സവാളയും തക്കാളിയും
കാഷ്യൂസൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം വരെ. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കാഷ്യൂസും എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് മതി, നമുക്കത് ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അരയ്ക്കാം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഞാൻ ഇതുണ്ടാക്കിയ പാത്രം തന്നെയാണ്, ആ പാത്രം മതി നമുക്ക്. ഇനി നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കേണ്ടി വരും. ഞാൻ മിക്സിയുടെ ബൗളിലേക്ക് ഒരു അര കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഞാൻ അരയ്ക്കാൻ നേരത്തും ഒരു അരക്കപ്പ് വെള്ളം ചേർത്തിരുന്നു. ഇപ്പോൾ വീണ്ടും കുറച്ച് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത്, ഞാൻ ചൂടുവെള്ളമുണ്ടോ, ഇളയം വെള്ളം ചൂടുവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാൻ അരച്ചതും, അതുപോലെ ഇപ്പോൾ ചേർത്തതും നമുക്ക് അരിച്ച് എടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ തക്കാളിയുടെ വേസ്റ്റൊക്കെയാണ്, ആ തൊലിയൊക്കെയാണ്. ഇത് മതി. വീണ്ടും നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം. ഞാൻ അത് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ചിക്കൻ അല്ലേ, അപ്പം ആവശ്യത്തിന് ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇപ്പോൾ ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇടുന്നത് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയാണ്. അതൊന്ന് കൈ വച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിൽ കിടന്ന് കുറച്ച് നേരം ഇരുന്ന് ഒന്ന് വേവണം. വെന്തതാണ്, ഓൾറെഡി ഏകദേശം നമ്മൾ വറുത്തപ്പോൾ തന്നെ ഏകദേശം അത് ആയിട്ടുണ്ട്. ഇനി ഈ ഗ്രേവിയിലേക്ക് ഒന്ന് മിക്സ് ആവണം. നമുക്കത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇത് ഇരുന്ന് വെന്തിട്ടുണ്ട്. സൈഡിൽ എണ്ണയൊക്കെ തെളിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ഫ്രഷ് ക്രീം തന്നെയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടിളക്കാം. ഇത്രയേ ഉള്ളൂ, സംഗതി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി അല്ലേ ഉണ്ടാക്കിയെടുക്കാൻ? നമുക്ക് വീട്ടിൽ തന്നെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ നമുക്കും വീട്ടിൽ ഈസി ആയിട്ട് ഒറ്റ പാത്രം മതി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ലാസ്റ്റ് നമുക്ക് കുറച്ച് കസൂരി മേത്തും കൂടെ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചിക്കൻ അല്ലേ, ഒരു ബട്ടർ ഇടാം. കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്യാം. നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലത്തെ അടിപൊളി റെസിപ്പി ആയിട്ട് കാണുമായിരിക്കും. ടേക്ക് കെയർ, ബൈ, താങ്ക് യു. I just wanna be happy.